ചെറുപ്പക്കാരെ, അള്ളാഹു തന്ന ആരോഗ്യ സമയത്തെ ഇബാദത്തുകൾ ചെയ്യുന്നവരാകണം, കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ചെറുപ്പക്കാരായ യുവാക്കൾ സുന്നത്ത് നിസ്കരിക്കണം. ഞാൻ വേദനയോടെ പറയട്ടെ, പ്രായമുള്ളവർ സുന്നത്ത് നിസ്കരിക്കുന്നു, പണ്ഡിതന്മാര് സുന്നത്ത് നിസ്കരിക്കുന്നു. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ നീ ഇൽമോ പഠിച്ചില്ല, ഇൽമോ നീ പഠിച്ചില്ല, കിതാബോ നീ ഓതിയില്ല. എന്നാൽ ആ പണ്ഡിതന്മാര് ഇൽമുള്ളതോടുകൂടെ തന്നെ ധാരാളം സുന്നത്ത് നിസ്കരിക്കുമ്പോ എനിക്കോ ഇൽമില്ലാതെയായിപ്പോയി, എന്റെ പ്രവൃത്തിയും കുറഞ്ഞാൽ ഞാൻ എന്റെ രാജാവിന്റെ സമീപത്തെങ്ങനെ എത്തും? അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഞാൻ നിസ്കരിക്കുമെന്ന വാശി വിവരമില്ലാത്തവർക്കല്ലേ ഉണ്ടാകേണ്ടത്? പണ്ഡിതന്മാർ ചെയ്യേണ്ടതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാരെന്തായാലും അത് ചെയ്യേണ്ടത് തന്നെ. ഓ ചെറുപ്പക്കാരേ, സുന്നത്ത് നിസ്കാരം മലക്കുകൾക്കുള്ളതാണോ? നമ്മൾ ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ദുഹറിന്റെ മുമ്പ് ഒരു രണ്ടരക്കയത്തെങ്കിലും സുന്നത്ത് നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് ദുഹറിന്റെ മുമ്പ് ഒരു നാല് നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് ദുഹറിന്റെ ശേഷം ഒരു നാല് നിസ്കരിച്ചുകൂടാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളികളിലൊക്കെ ജുമ കഴിഞ്ഞാൽ ചെറുപ്പക്കാരന്റെ ഇറങ്ങി ഓടുന്നത്, വല്ലാത്ത തിരക്ക് തന്നെ നിന്റെ തിരക്ക്. അതാ പ്രായം ചെന്നവരിന്ന് ആമീൻ പറയുന്നു, നമ്മുടെ പണ്ഡിതന്മാര് ആമീൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, വലിയ ഇൽമിന്റെ ബഹറുകളായിരുന്ന കീഴന ഉസ്താദ് എപ്പോഴെങ്കിലും ഒരു ജുമ കഴിഞ്ഞിട്ട് ദുആ കഴിയാതെ ഇറങ്ങിപ്പോകാറുണ്ടോ? ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് ബുസിരാര് പോകാറുണ്ടോ? ആലിമീങ്ങൾ പോകാറുണ്ടോ? അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമ്പാദിക്കാനിരിക്കുന്നു. ചെറുപ്പക്കാരാ, ഒരു ഇൽമില്ലാത്ത നിനക്ക് ഒരു രണ്ട് മിനിറ്റ് ആ ദുആയിലൊന്ന് പങ്കെടുത്തുകൂടെ? ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ? ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൂടെ? ഒരു 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കൂടെ? ഇത് നമ്മൾ ആഖിറത്തിലേക്ക് എപ്പോഴാ സമ്പാദിക്കാൻ പോകുന്നത്? ആഖിറത്തിലെ ജീവിതമുണ്ടെന്ന് നീ ഉറപ്പിച്ചിട്ടില്ലേ? നിനക്ക് ആ സമയത്ത് പെട്ടെന്ന് ഇറങ്ങി നീ സ്വറ പറയുകയല്ലേ ചെയ്യുന്നത്? അങ്ങാടിയിൽ പോയി ഇരുന്ന് പിന്നെ കഥ പറയുകയല്ലേ ചെയ്യുന്നത്? നിനക്ക് ആ ഒരു 33 സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ഒരു 33 അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ആകെ ഒരു 2 മിനിറ്റ് നീ സഹിച്ചിരുന്നാൽ 100 ദിക്റല്ലേ ചൊല്ലിപ്പോകുന്നത്? 100 ദിക്റിന് 1000 പ്രതിഫലമല്ലേ കിട്ടാൻ പോകുന്നത്? അപ്പൊ 100 ദിക്റിന് 1000 പ്രതിഫലം 2 മിനിറ്റ് കൊണ്ട് കിട്ടുമ്പോ അതിന് സമയമില്ല നിനക്ക്. നീ ഇറങ്ങിയിട്ട് എന്താണ് ഇവിടെ സമ്പാദിക്കാൻ പോകുന്നത്? ഒന്നും സമ്പാദിക്കുന്നില്ല. നീ അങ്ങാടിയിൽ നേരം പോക്കാണ്, സമയം വെറുതെ സ്വറ പറഞ്ഞ് നേരം പോക്കാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലുകയാണ്, അവരവിടുന്ന് സലാത്ത് ചൊല്ലുകയാണ്, അവരവിടുന്ന് ഖുർആൻ ഓതുകയാണ്. അവിടുന്ന് പണ്ഡിതന്മാർ 10 മിനിറ്റ് ജുമാന്റെ ശേഷം പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം കേട്ട് ഇൽമു പഠിക്കാണ് തഖ്വയുള്ളവര്. നിനക്കതിന് നേരമില്ല, നിനക്ക് ഭയങ്കര തിരക്കാണ്. നിന്റെ തിരക്ക് മരിക്കുന്നതോടെ തീർന്നില്ലേ ചെറുപ്പക്കാരാ? മരണത്തോടുകൂടെ തിരക്ക് തീർന്നില്ലേ? പിന്നെ തിരക്കുണ്ടോ ഇവിടെ? ഓ സഹോദരന്മാരെ, ആരിഫീങ്ങൾ പൊട്ടിക്കരഞ്ഞില്ലേ? ഞാൻ ദീർഘമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ, ബഹുമാനപ്പെട്ട അത്താവുസ്സുലമീ റളിയല്ലാഹു തആല അന്നു തങ്ങൾ, ആ അത്താവുസ്സുലമീ റളിയല്ലാഹു തആല അന്നു തങ്ങൾ അതാ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുക എന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. ജോലിയെടുത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, യാചിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. അത് പണ്ഡിതന്മാർക്കും ജോലിയെടുക്കാം, സാധാരണക്കാർക്കും ജോലിയെടുക്കാം. ജോലിയെടുക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട അത്താവുസ്സലമി റളിയല്ലാഹു അൻഹു നല്ല ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, അത് വളരെ ക്ലിയറാക്കി നെയ്തുണ്ടാക്കി. ശേഷം ആ വസ്ത്രവും എടുത്ത് അങ്ങാടിയിലേക്ക് പോയി. അങ്ങാടിയിൽ പോയത് എന്തിനാണ്? വസ്ത്രം വിൽക്കാനാണ്. വസ്ത്രം വിറ്റിട്ട് കാശുണ്ടാക്കി ജീവിക്കാനാണ്. അങ്ങനെ വസ്ത്രം വിൽക്കുന്ന സ്ഥലത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വസ്ത്രം ഇങ്ങനെ വെച്ചു. എന്നിട്ട് വില പറയാൻ വേണ്ടി ആളെ വിളിച്ചു. അപ്പോഴതാ നല്ല ഒരു പട്ട് കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് ഏത് വസ്ത്രത്തിന്റെയും ഗുണവും ദോഷവും പെട്ടെന്ന് നോക്കി പറയാൻ കഴിയും. അങ്ങനത്തെ ഒരു കച്ചവടക്കാരൻ അടുത്തു വന്നു. അടുത്തു വന്നിട്ട് ചോദിച്ചത്, കുറച്ചു തരുവോ, വില കുറച്ചു തരുവോ? അതാവസരമില്ലാവുമല്ലോ, എനിക്ക് ആ പറഞ്ഞ വില തന്നെ കിട്ടണമെന്ന് പറയുമ്പോ ആ കച്ചവടക്കാരൻ നിന്നിട്ട് പറയുന്നു, നിങ്ങളി കൊണ്ടുവന്ന വസ്ത്രത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, ഇങ്ങനെ ഒരു ദോഷമുണ്ട്, ഇങ്ങനെ ഒരു ദോഷമുണ്ട്, അങ്ങനെ ഒരു ദോഷമുണ്ട്, ഓരോ ന്യൂനതകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പാകൃതിയല്ലാവുന്ന തുണി ഇങ്ങോട്ട് വാങ്ങി. തുണി വാങ്ങിയിട്ട് ഇരുന്നൊരൊറ്റ കരച്ചിലാണ്.
കരഞ്ഞിങ്ങനെ കണ്ണു പൊക്കി പൊക്കി വല്ലാത്ത കരച്ചിരി കരിയാണ്. അപ്പൊ ഈ വില പറയാൻ വന്നാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ വില പറയാൻ വന്നാൽക്ക് വിഷമം തോന്നി. അയാള് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അതേ പൈസ തന്നെ തരാം, നിങ്ങൾ കരയണ്ട. വല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു തുണിയാണിത്, നന്നായിട്ട് അധ്വാനിച്ച് നെയ്തുണ്ടാക്കിയ തുണി. ആ തുണിക്ക് ഈ കച്ചവടക്കാരൻ വന്ന് അതിന് കുറെ ന്യൂനതകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ ബഹുമാനപ്പെട്ട അത്താഹൃതിയുള്ള കരയാണ്. അക്കരയുന്നത് കണ്ടപ്പോ ഇയാൾക്ക് കയറും തോന്നി. ദേ തോന്നിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വില തന്നെ തരാം, നിങ്ങൾ കരയണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ലൈസുന്നു, നിങ്ങൾ എന്റെ തുണിക്ക് കുറ്റം പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, നിങ്ങൾ എന്റെ തുണിക്ക് വില കുറക്കുന്ന വകയിലല്ല ഞാൻ കരയുന്നത്. ഇന്നമാനും ഞാൻ ഈ തുണി നെയ്യാൻ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു. ഈ തുണി നല്ല നിലക്ക് നെയ്തുണ്ടാക്കാൻ ഞാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ഒരു കുറ്റവും കുറവില്ലാത്ത നിലക്ക് മാർക്കറ്റിൽ ഇത് ഇറക്കണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങേയറ്റം അധ്വാനിച്ചിട്ടാണ് ഈ തുണി ഞാൻ നെയ്തുണ്ടാക്കിയത്. പക്ഷേ ഫലം ഒരു ഞാനിത് വളരെ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും ഈ തുണിയെ സംബന്ധിച്ച് നല്ല വിവരമുള്ള ഒരാളെ മുന്നിൽ എന്റെ തുണി ഇങ്ങെത്തി നോക്കുമ്പോ എത്ര കുറ്റമാണ് അയാൾ കണ്ടുപിടിച്ചത്. ഞാൻ എത്ര അധ്വാനിച്ചാ ഇത് ഉണ്ടാക്കിയത്, പക്ഷേ ഒരറിയുന്ന എന്റെ മുമ്പിൽ വന്നു നോക്കുമ്പോ ഈ തുണിക്ക് ഒരായിരം കുറ്റം കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ എന്റെ ചിന്ത മാറിപ്പോയി. എന്റെ ചിന്ത പോയത്, ഞാനിവിടെ തുണി നെയ്യാനല്ലോ പടക്കപ്പെട്ടത്, അത് വിൽക്കാനല്ലോ പടക്കപ്പെട്ടത്, തുണി നെയ്യുന്നതും തുണി വിൽക്കുന്നതും ഒക്കെ ജീവിക്കാനല്ലേ, ജീവിക്കുന്നത് അല്ലാഹ് ഇബാദത്തെടുക്കാനല്ലേ, അല്ല എന്നെ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയല്ലേ. ആ ഇബാദത്ത് ഞാൻ എന്റെ അറിവനുസരിച്ചൊക്കെ ഇബാദത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇതാ ഒരു ഒരു തുണിനോട്ടം അറിയുന്നവന്റെ മുമ്പിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ തുണി അവന്റെ മുമ്പിലെത്തുമ്പോഴേക്ക് 100 ഐബാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹ് എന്റെ മുമ്പിൽ അങ്ങെത്തുമ്പോൾ ഇന്ന് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ പടച്ചവന്റെ മുമ്പിൽ അവനല്ലേ നാഖിദുൽ ബസീർ, അവനല്ലേ ശരിയായ നോട്ടക്കാരൻ. അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എന്റെ അമൽ ഓരോന്നോരോന്നങ്ങ് പരിശോധിക്കുമ്പോ അല്ലാഹു തആല അതിനെന്തൊക്കെ കുറ്റങ്ങളായിരിക്കും കണ്ടെത്തുന്നത്. അതോർത്തപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ പറഞ്ഞു, ഫർളു നിസ്കാരത്തിന് വല്ല കേടും ഉണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ ഫർളു നിസ്കാരത്തിന് വല്ല കേടുമുണ്ടെന്ന് മലക്കുകളുടെ പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ അള്ളാഹു തആല പറയും, അയാൾക്ക് സുന്നത്ത് നിസ്കാരമുണ്ടോ നോക്കണം. സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ആ കേടുള്ള ഫർളിന്റെ സ്ഥാനത്ത് സുന്നത്ത് നിസ്കാരം വെച്ചിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയച്ചോ. സുന്നത്തില്ലെങ്കിലോ ഫർള് നിസ്കാരം ശരിയായില്ല, അവനെ നരകത്തിലേക്ക് വിട്ടോ. സദഖ ചെയ്യുന്നവർ സക്കാത്ത് കൊടുക്കൽ കൃത്യമായി കൊടുക്കേണ്ടതാ. സക്കാത്ത് കൊടുത്തതിന് വല്ല ന്യൂനതയും എവിടെയെങ്കിലും സംഭവിച്ചോ, അവൻ ധാരാളം ധർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക്, നിർബന്ധമില്ലാത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്ക്, നിർബന്ധമില്ലാത്ത ധാരാളം കൊടുത്തിട്ടുണ്ടോ, അതാ സക്കാത്തിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കോ. ഇങ്ങനെ സുന്നത്ത് കൊണ്ട് ഫർള് പരിഹരിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നേരെ മറിച്ച് സുന്നത്തില്ലെങ്കിലോ പരിഹരിക്കൽ എവിടുന്നാണ്? അപ്പൊ ചെറുപ്പക്കാര് സുന്നത്ത് നിസ്കരിക്കണം. വാദിന്റെ സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ ഒരൊറ്റ ഫർളും ഖളാക്കുകയില്ലെന്ന് ഉറപ്പിക്കണം. ഞാൻ സുന്നത്തുകൾ ജീവിതത്തിലെടുക്കുമെന്ന് ഉറപ്പിക്കണം. നമ്മൾ ഖുർആൻ ഒരു ദിവസം ഓതുമെന്ന് ഉറപ്പിക്കണം. സലാത്ത് ചൊല്ലുമെന്ന് ഉറപ്പിക്കണം. ദിക്ർ ഹൽഖയുടെ സദസ്സിൽ ഞാൻ പോയിരിക്കുമെന്ന് ഉറപ്പിക്കണം. ദിക്റും സലാത്തും ചൊല്ലുമ്പോ പങ്കെടുക്കണം. മൗലിദ് ഓതുമ്പോ റസൂലുള്ളാഹി മദ്ഹ് പാടുകയാ, അവിടെ ഞാൻ ഇരിക്കുമെന്ന് ഉറപ്പിക്കണം. മൗലിദ് അപ്പുറത്ത് ഓതുന്നു രണ്ടാള്, ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്ത് കഥ പറയുന്നു. എന്റെ നമുക്ക് റസൂലുള്ളാഹി മദ്ഹ് വേണ്ടേ? നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം വേണ്ടേ? നമ്മുടെ നാടുകളിലൊക്കെ
മൗലിദോതുന്നു, നാലഞ്ച് മുസ്ലിയാമാര് മൗലിദോതുന്നു, അതൊരു കർമ്മം. ബാക്കിയുള്ളവരൊക്കെ പന്തലിരുന്ന് കഥ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് ഒന്ന് കേട്ടുകൂടെ നമുക്ക്? അറിയില്ലെങ്കിൽ സദസ്സിൽ നിന്ന് ബർക്കത്തെടുത്തുകൂടെ നമുക്ക്? ദാതീബ് ചൊല്ലും, ദിക്ര ചൊല്ലും. ദിക്ര ചൊല്ലുമ്പോ മറ്റുള്ളവർക്ക് ഇപ്പുറത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ദിക്ര ചൊല്ലുന്നവര് ചൊല്ലുന്നു, നമുക്കതൊന്നും വേണ്ടാത്ത മാതിരിയുണ്ട്. അങ്ങനെ ആകാൻ പറ്റുമോ? നമ്മളും ചൊല്ലണ്ടേ ദിക്ര? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അത് ഒരു കാര്യമല്ലേ? ഒരു ദിക്ര ചൊല്ലിയാൽ അത് കാര്യമല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളൊരു മരം നട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ലേ ദിക്റിന്റെ മഹത്വം? നമ്മളും ചൊല്ലണ്ടേ ദിക്ര? ഇബാദത്തിൽ വളർന്നു വരണം. അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം പറയുകയാണ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങളെ യുവത്വകാലം നിങ്ങൾ നശിപ്പിക്കല്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് യുവത്വകാലത്ത് ധാരാളം സമ്പാദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു, ഓ ജനങ്ങളെ, ഇത്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യം നേടിയെടുക്കണം. അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യം നേടിയെടുക്കണം. സബാബക ഖബ്ല ഹറമിക, വസിഹതക ഖബ്ല സഖമിക, നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വകാലത്ത് തന്നെ നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. യുവത്വകാലത്ത് സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമാണ്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിന്റെ പാരത്രിക ലോകത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. വഗിനക ഖബ്ല ഫഖരിക, നീ ഫഖീറാകാൻ പോവുകയാണ്, മരിക്കുന്നതോടുകൂടെ നിനക്ക് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വകുപ്പില്ല. ആ ഫഖീർ തരം നിനക്ക് വരുന്നതിന് മുമ്പ് നിനക്കിപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ്. നിന്റെ ഫഖീർ തരം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യം നീ മുതലെടുക്കണം. ഫറാഖക ഖബ്ല ശുഗലിക, ഓ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചു മക്കളായി, പ്രായമായി, ഇനി മകളെ കെട്ടിക്കണം, മകനെ കെട്ടിക്കണം, വീടുണ്ടാക്കണം, നൂറ് നൂറ് പ്രശ്നങ്ങളല്ലേ? ആ പ്രശ്നം വരുന്ന സമയത്ത് നിനക്ക് പലതിനും സമയം കിട്ടൂല. അതുകൊണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ അത്തരം വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ധാരാളം ചെയ്തു വെക്കണം. നിനക്ക് വലിയ ഡ്യൂട്ടി, വലിയ ജോലി വരാൻ പോവാണ്, നിന്റെ മകളെ കെട്ടിക്കലോ, നിന്റെ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകലോ, അതിന്റെ ചെലവ് നോക്കലോ, അങ്ങനെ തുടങ്ങി ഒരുപാട് വരാൻ പോവാണ്. അതിന് മുമ്പ് ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാരില്ലേ, കഴിച്ച ഉടനെ ഉള്ളവരില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ചെലവില്ല, ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് മുമ്പാണ്, പ്രശ്നം വരുന്നതിന് മുമ്പുള്ള സമയത്ത് നീ നന്നായി ഇബാദത്ത് ചെയ്യണം. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് മരണത്തിന് വേണ്ടി നീ സമ്പാദിക്കണം മോനേ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹോദരന്മാരെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ ഇല്ല.